ഇരുമിഴിത്താരിലെന്നേ അരുമയായി കാത്തിടേണേ, ഇരുളിൽ എനിക്കു തിരിനാളമായണയണേ. അമ്മേ പതിവ് പോലെന്റെ ചാരേ, പതിയെ മൂളുന്ന പാട്ടായി പാരിൽ എനിക്കു തുണയാകുവാനണയണേ. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന പെരുമുറ്റത്തെത്തുവാൻ മോഹം നീണ്ട ഒന്നര വർഷക്കാലത്തിന് ശേഷം നവംബർ മാസം 1-ാം തീയതി വിജയമാതയുടെ തിരുമുറ്റം കുട്ടികളുടെ കലവിലെ ശബ്ദങ്ങളാൽ മുഖരിതമാകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ വിജയമാതാവിൻ്റെ സംരക്ഷണവും ഈ വിജയമാതാവിൻ്റെ കരുതലും മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്, വിജയമാതാവിൻ്റെ ദിനമാണ്. കത്തോലിക്കാ സഭ വിജയമാതാവിന്റെ ദിനമായിട്ട് ആചരിക്കുന്ന ഇന്ന് തന്നെയാണ് വിജയമാതാ പബ്ലിക് സ്കൂൾ വിജയമാതാ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയമാതാ ദിനത്തിന്റെ എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. പിന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് 1998 കോതമംഗലം ജയമാതാ പ്രൊവിൻസിന്റെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ കോതമംഗലം ജയമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലായിരുന്ന മദർ ബെർത്ത തൂക്കുപാലം പ്രദേശത്തെ അന്ന് തൂക്കുപാലം സെന്റ് ആന്റണീസ് പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ കൊച്ചുപരിയച്ചൻ, അതുപോലെ തന്നെ തൂക്കുപാലത്തെ ഒരു പ്രധാനിയായിരുന്ന തോമസ് ഏട്ടൻ, ഇവരുടെ രണ്ടുപേരുടെയും ആലോചനയോടുകൂടി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒട്ടുമില്ലാതിരുന്ന കല്ലാർ പട്ടം കോളനിയുടെ ഹൃദയഭാഗമായ തൂക്കുപാലത്ത് ആധുനിക രീതിയിലുള്ള ഒരു കലാലയം വേണമെന്നുള്ള അവരുടെ ആവശ്യപ്രകാരമാണ് ഈ പ്രദേശത്തെ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് കൂടിയാണ് വിജയമാതാ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരാശയത്തിന് അവർ തുടക്കമിട്ടത്. 1998 മദർ ബെർത്ത തുടങ്ങി വെച്ച, മദർ ബെർത്ത സ്ഥാപിച്ച ആ ചെറിയ മരം ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ വളർന്ന് പന്തലിച്ച് ലോകമാസകലം അതിന്റെ ശിഖരങ്ങളുമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. വിജയമാത അതിന്റെ പേറ്റൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഈ സന്തോഷകരമായ സ്വദിനത്തില് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വാചകം ഇതാണ്: നന്ദിയല്ലാതെ ഞാൻ എന്ത് ചെല്ലും ദൈവമേ. തീർച്ചയായിട്ടും നന്ദി മുഖരിതമായ ഒരു ഹൃദയവുമായാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്ന് വിജയമാതയിൽ 1998 മുതൽ വിജയമാതയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ബഹിരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്ത്, അതുപോലെ തന്നെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും മറ്റുള്ള മെഡിക്കൽ കോളേജുകളിലെ PG ഡോക്ടർമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് പഠിക്കുന്നവർ, ഇങ്ങനെയുള്ള കുട്ടികളെ ഈ വിജയമാതാവ് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിന് നിറുകയിൽ അവർ അവരുടേതായ സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ തൂക്കുപാലം കല്ലാർ പട്ടം കോളനി പ്രദേശത്തെ നല്ലവരായ ആൾക്കാരുടെ, നിങ്ങൾ ഓരോരുത്തരുടെയും നിർലോഭമായ സാന്നിധ്യ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പം ഈ വിജയമാതായുടെ ഈ സുദിനം ആഘോഷിക്കുമ്പം തീർച്ചയായിട്ടും 1998 മുതൽ വിജയമാത എന്ന് പറയുന്ന കലാലയം ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മിസ് ജാൻസി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ എന്നേക്കാളും മറ്റുള്ള ഏത് സ്റ്റാഫിനേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. അതോടൊപ്പം മിസ് എന്നാ ജോയിൻ ചെയ്ത് 98 മിസ് ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ബീന മിസ് ജോയിൻ ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞ് ബീനാ മിസ്, 2000 മെയ് 15, ജാൻസി മിസ് 1998. ഞാനിവിടെ വരുന്നത് 2003 എനിക്ക് തോന്നുന്നു, ഞാൻ വരുന്നത് 2003 ആണെന്ന് തോന്നുന്നു. ജാൻസി മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മിസ് 1998 ജോയിൻ ചെയ്യുന്നത്, 98 ചർച്ചകൾ നടന്നു, 99 വിജയമാത എന്ന് പറയുന്ന കലാലയം തുടങ്ങുന്നത്. ആദ്യം മിസ് പഠിപ്പിച്ചത് നമ്മുടെ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ പുറകിലുള്ള ഒരു അംഗൻവാടിയിൽ ലാക്കത്തെടുത്തല്ലേ, കോൺവെന്റിലാണ്. കോൺവെന്റിൽ എത്ര വർഷം മിസ് പഠിപ്പിച്ച്? 6 മാസത്തോളം പഠിപ്പിച്ചു. അവിടെ അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റാഫ് റൂം ഏതായിരുന്നു? ഇതായിരുന്നു ആദ്യത്തെ സ്റ്റാഫ് റൂം. അന്നേരം പ്രിൻസിപ്പൽ ഓഫീസ് ഇത് തന്നെയായിരുന്നു, കൗണ്ടർ പ്രിൻസിപ്പൽ ഓഫീസ്. അപ്പം എത്ര ക്ലാസ് സ്റ്റാഫ് റൂമില്? സ്റ്റാഫ് റൂമും ഓഫീസും പ്രിൻസിപ്പൾ ഓഫീസും എല്ലാം കൂടെ ഒന്നായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ ഉള്ളായിരുന്നു, KG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ളായിരുന്നു.
സാർ, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ 2003 വരുന്നത്. പക്ഷെ 2003 ഞാൻ വന്ന ആ കാലഘട്ടത്തിൽ കുറേ കൂടെ ഈ ഗ്രൗണ്ട് എല്ലാം ഒരു സെറ്റിൽഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് 2000-2001 നിങ്ങൾ അന്നത്തെ ടീച്ചേഴ്സ് നിങ്ങൾ കുട്ടികളെ 3:45 നിങ്ങൾ എടുത്താണ് വണ്ടിയെ കയറ്റുന്നത്. അതിനെ കുറിച്ചൊന്ന് എല്ലാം കുഞ്ഞു കുഞ്ഞുങ്ങളായിരുന്നു. അവരെല്ലാം വണ്ടി ജീപ്പൊക്കെ ആയിരുന്നു. നമ്മുടെ ഡിവിജൻ്റെ വണ്ടിയാണുള്ളത്. പിന്നെ ഒരു ഐഷഫ് അത് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഈ വണ്ടി ജീപ്പിലെല്ലാം വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ എല്ലാം അർഗീസാറ് നമ്മളെല്ലാം കുടയൊക്കെ പിടിച്ചു കൊടുത്ത് ആ പിള്ളേരെ എല്ലാം എടുത്താണ് നമ്മൾ വണ്ടിയൊക്കെ ഇരുന്നത്. ജാൻസ് മിസ്സിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ ഒന്ന് വിലയിരുത്താവും. 99 ഇന്ന് ഈ ഒക്ടോബർ മാസം 7, 2021 വരെ വിജയമാത ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. നല്ല നല്ല മാറ്റങ്ങൾ. ഞാൻ എൻ്റെ വീടിൻ്റെ അതേ ഒരു ഇമ്പോർട്ടൻസ് സ്കൂളിനും കൊടുത്തിട്ടുണ്ട്. ഈക്വലായിട്ട് രണ്ടിനെയും കണ്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തമായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉള്ളൂ ഇവിടെ വന്നതിന് ശേഷം. മിസ്സിൻ്റെ 2 ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇന്ന് അവർ ഉയർന്ന നിലയിൽ അവർ ജോലി ചെയ്യുന്നു. അപ്പോൾ മിസ്സിന് എന്തുകൊണ്ടും വിജയമാത 99 ഇന്ന് വരെ വിജയമാത ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ മിസ് പഠിപ്പിച്ചിറങ്ങിയ കുട്ടികളെ ഒത്തിരി നല്ല ഹൈ ലെവലിലായിട്ട് ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു 2013 ഇവിടെ കൊമേഴ്സ് ബാച്ച് ആദ്യമായി തുടങ്ങിയത്. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രീ പ്ലാനിങ്ങും അല്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി കൊമേഴ്സ് ബാച്ചിലെ ആദ്യത്തെ ഫസ്റ്റ് കൊമേഴ്സ് ബാച്ചിലെ ഒരു കുട്ടി ഇങ്ങോട്ട് കടന്നു വന്നു. അവൻ അനിയന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. 1 ആ കുട്ടിയുമായിട്ട് നമുക്കൊരു വിശേഷം പങ്കുവെക്കാം. അനൽ, 2013 നിങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ടായ വർഷം ഓർക്കുന്നുണ്ടോ? ഏത് വർഷമായിരുന്നു? 16. അപ്പൊ അനല് കൊമേഴ്സിലെ ആദ്യത്തെ ബാച്ച് ആയിരുന്നു അല്ലേ? അനല്, ആകാശ്, ആതിര, തസ്നി, അഖില്, മെൽബിൻ, നബീൻ, ജോണി, എഡൻസിയൻ. അപ്പൊ നിങ്ങളുടെ ഈ ബാച്ചില് എല്ലാവരും ഇന്ന് ഇന്ത്യയിൽ തന്നെയാണോ അതോ വിദേശത്ത് പഠിക്കുന്നവരോ അതോ ജോലി കിട്ടിയവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ പി ജി കംപ്ലീറ്റ് ചെയ്തു. അനല, 2016 വിജയമാതയിൽ നിന്ന് പാസ് ഔട്ടായി. അതിനുശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ ഇ കോളേജ് മാനാനത്തേക്കാണ് പോയത് ഡിഗ്രിക്ക്. പി ജിക്ക് എങ്ങോട്ട്? പി ജി എവിടെ? ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയില്. ഈ 2016 2021 ഒക്ടോബർ മാസം 7 ഇന്ന് എന്ത് തോന്നുന്നു വിജയ്? ഒരു ഒരു വാക്കിൽ, ഒരു സെന്റൻസിൽ അനലിന്റെ വിജയമാതയിലെ അനുഭവം ഒന്ന് പങ്കെടുക്കുക. ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ പഠിച്ചതിന്. കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേന് പല സാഹചര്യങ്ങളിൽ ഇവിടെ പഠിച്ചുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിലും നമ്മളിവിടെ പഠിച്ചതുകൊണ്ട് നമുക്ക് തന്നെ പഠിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സ്കൂളിൻ്റെ ആരംഭ കാലഘട്ടം തൊട്ട് പഠിച്ചിറങ്ങിയ ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാർത്ഥിനിയും സ്കൂളിന് ഒത്തിരി പൊൻതൂവലുകൾ ചാർത്തിയാണ് അവർ കടന്നുപോയത്. ലോകമാസകലം ഇന്ന് ലോകത്തെ ബഹിരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്ത് കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും മെഡിക്കൽ കോളേജുകളിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമുകളിൽ ഇന്ന് വിജയമാതയിലെ കുട്ടികൾ വിരാജിക്കുന്നുണ്ടെങ്കിൽ, വിജയമാതയുടെ കുട്ടികൾക്ക് മാർക്കറ്റിൽ വൺ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഇവയെല്ലാം ഈ പ്രദേശത്തെ ആൾക്കാരുടെയും വിജയമാതയിലെ അധ്യാപകരുടെയും ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് വിജയമാതയുടെ അപ്രമാദിത്വത്തിനെ കുറിച്ച്, അത് ആർട്സിന്റെ ഫീൽഡിലായാലും ശരി, കായിക രംഗത്താണേലും ശരി, പാഠ്യേതര രംഗങ്ങളിലെല്ലാം തന്നെ ഇന്ന് വിജയമാതയുടെ അപ്രമാദിത്വമാണ്. ഏതൊരു മത്സരത്തിന് പോയാലും ശരി, അവസാന റിസൾട്ട് വരുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന ശബ്ദം വിജയമാതയുടേതാണ്. ഇതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ നല്ലവരായ നിങ്ങൾ ഓരോരുത്തരോടുമാണ്. എല്ലാ കാലഘട്ടത്തിലും വിജയമാതയുടെ ശക്തിയും സ്രോതസ്സുമായി നിലകൊള്ളുന്ന വിജയമാതയുടെ എക്കാലത്തെയും ശക്തി സ്രോതസ്സായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ നിങ്ങൾ ഓരോരുത്തരോടുമാണ്. 1998 മുതൽ ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ ദൈവിക കരുതലിലൂടെ, ദൈവിക ഇടപെടലിലൂടെ അനുസ്യൂതം ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ വിജയമാതാവിൻ്റെ മുമ്പിൽ പ്രണാമം. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ഞങ്ങളെ നയിച്ച, ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകിയ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ കോതമംഗലം പ്രൊവിൻസിനോടും, അതിനുശേഷം ഇടുക്കി ജയമാത പ്രൊവിൻസിൻ്റെ സുപ്പീരിയർ മദർ ചാൾസ്, മദർ ചാൾസിന് ശേഷം കടന്നു വന്ന സീനാമ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാനേജർ ആൻഡ് പ്രൊവിൻഷ്യൽ
മദർ റജി പന്തലാനി, വിജയമാതയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ ഫൗണ്ടർ പ്രിൻസിപ്പൽ സിസ്റ്റർ ലീമ റോസ്, അതിനുശേഷം സിസ്റ്റർ ലിറ്റി, സിസ്റ്റർ ആൻസിൽ എസ് എ ബി എസ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന. ഇതിനെല്ലാം ഉപരിയായിട്ട് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന തൂക്കുപാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ എല്ലാ ജനങ്ങളോടുമുള്ള, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മാനവീക മൂല്യങ്ങൾക്ക് അനുസൃതമായി ഉന്നത വിദ്യാഭ്യാസം സ്വായത്തമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വിജയമാത എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളോട് ഒപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.